സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ഞായറാഴ്ചയും ഇന്നും സങ്കീർത്തനം 126 തന്നെയായിരുന്നു. അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ജനത്തിൻ്റെ തുടിപ്പ് ഭൂമിക്കുമുണ്ട്. കരഞ്ഞുകൊണ്ട് വിതച്ചവർ ആടിത്തിമിർത്ത് കൈനിറയെ കൊയ്യുന്നത് അതുകൊണ്ടാണ്. അടിമത്തത്തിൽ നിന്നുള്ള മോചനം, ലിബറേഷൻ, ഇന്നലെയും നാം അത് ശ്രദ്ധിച്ചിരുന്നു. ശാപത്തിൻ്റെ വിമോചനമുദ്ര നാഥൻ അനാവരണം ചെയ്യുമ്പോൾ, പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും കെട്ടുകൾ അഴിക്കുമ്പോൾ, സുവിശേഷമെന്നത് മോചനമാണ്, ലിബറേഷൻ. ലൂക്ക 4:18. യുഗാന്ത്യത്തിൽ പരിപൂർണമായി ഫലമണിയുന്ന, എസ്കറ്റോളജിക്കലി ഫുൾഫിൽഡ് ആ മോചനം ഇന്ന് ഇവിടെ ചെറുതും മറഞ്ഞിരിക്കുന്നവയുമായ വഴികളിലൂടെ പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുഞ്ഞു വയൽ പൂക്കൾ ആയിരം ആയിരമായി മലനിരകളെ നിറമണിയിക്കുന്നതുപോലെ ദൈവരാജ്യം അങ്ങനെയാണ്. ഇന്ന് നാഥൻ വിതയ്ക്കപ്പെട്ട കടുകുമണിയുടെയും മാവിൽ ഒളിച്ചു വയ്ക്കപ്പെട്ട പുളിമാവിൻ്റെയും സാദൃശ്യത്തിൽ ദൈവരാജ്യത്തെ അവതരിപ്പിക്കുമ്പോൾ ലൂക്ക 13:18 വരെ ഈയൊരു സത്യം തന്നെയാണ് വ്യക്തമാകുന്നത്. മർക്കോസ് മത്തായി സുവിശേഷങ്ങളിൽ ഈ ഉപമകൾ വരുന്നത് വലിയൊരു പ്രബോധനത്തിൻ്റെ ഇടയിലാണ്. എന്നാൽ ലൂക്കായിലാകട്ടെ ഈ ഉപമ പറയപ്പെടുന്നത് തികച്ചും കലാപകലിയിൽ നാഥൻ്റെ പ്രതിയോഗികൾ നീറുന്ന ഒരു സാഹചര്യത്തിലാണ്. അവർ അപമാനിതരായി എന്നവർ കരുതുകയാണ്. അവർ നാഥനെ വധിക്കാൻ കെണിമനയുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, എല്ലേഗാൻ ഔൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്ക 13:18 ആരംഭിക്കുന്നത്. ചെറുതും എടുത്തു പറയാൻ മേന്മയില്ലാത്തതും എന്ന് കരുതപ്പെടുന്ന പ്രവൃത്തികളിലൂടെ ദൈവരാജ്യം അപ്രതിരോധ്യമായി വളരുകയാണ്. ഇതാണ് ഈ സുവിശേഷത്തിൻ്റെ സാരാംശം. വിത്തുകൾ വിതയ്ക്കുക എന്നത് വീടിന് പുറത്ത് പുരുഷന്മാർ ചെയ്യുന്ന ജോലിയാണ്. അപ്പത്തിന് മാവ് കുഴയ്ക്കുക എന്നത് വീടിനകത്ത് സ്ത്രീകൾ ചെയ്യുന്നതും. ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഉപമ നാഥൻ പകരുകയാണ്, അകവും പുറവും ദൈവരാജ്യം പുലരും എന്ന് ഓർമ്മിപ്പിക്കാൻ. ഇന്നലെ നാം കണ്ടതുപോലെ ലിംഗസമത്വത്തിൻ്റെ ഒരു ഭാഷ കൂടി ലൂക്കായുടെ ഈ സന്തുലനത്തിലുണ്ട്. സ്ത്രീകൾ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന 3 ഉപമകളാണ് ലൂക്കായിലുള്ളത്. കാണാതെ പോയ നാണയം, ലൂക്ക 15:8-10. വിധവയുടെയും ന്യായാധിപൻ്റെയും ഉപമ, 18:1-8. പിന്നെ ഇന്ന് പുളിമാവ് മാവിൽ ഒളിപ്പിച്ചു വെച്ച സ്ത്രീയുടെ ഉപമ. പുളിമാവ് കുഴച്ചു ചേർത്തു എന്ന് പറയുന്നതിനു പകരം ഒളിപ്പിച്ചു, ക്രിപ്റ്റോ എന്ന പ്രയോഗം ഇത്തിരി വിചിത്രമാണ്. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വെച്ച് ക്രിപ്റ്റോ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് നാഥൻ പിതാവിനെ സ്തുതിക്കുന്നുണ്ടല്ലോ. ലൂക്ക 10:21. തൻ്റെ പീഡാസഹനം ശിഷ്യരുടെയും ഈ ദേശത്തിൻ്റെയും കണ്ണിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന ഒന്നാണെന്നും അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നും നാഥൻ സൂചിപ്പിക്കുന്നതും ഇതേ വാക്കുകൊണ്ട് തന്നെയാണ്. ലൂക്ക 18:34-19:42. അതുകൊണ്ട് മറഞ്ഞിരിക്കുന്നത് കാണാൻ നല്ല കാഴ്ചയോടെ തന്നെ നാം നോക്കണം. കഴിഞ്ഞ ദിവസം ബർത്തേമിയോസ് ചെയ്തതുപോലെ, മർക്കോസ് 10:46. അവൾ എടുക്കുന്ന മാവിൻ്റെ അളവും അതിലും വിചിത്രമാണ്. ഏകദേശം 150 കഴിക്കാനുള്ള റൊട്ടി ചുടുവാനുള്ള മാവുണ്ടതിൽ. ഒന്നുകിൽ അതൊരു തിരുനാൾ ആചരണമായിരിക്കണം അത്രയും പേർ കഴിക്കാൻ. പക്ഷേ തിരുനാളുകളിൽ പുരോഹിതരാണ് ഇങ്ങനെ അപ്പം ചുടുന്നത്, വീട്ടമ്മമാരല്ല. ദൈവം എന്തൊക്കെയോ തിരിമറി നടത്തുകയാണ് നിഗൂഢമായിട്ട്. വലിയൊരു സംഭവം നടക്കാനുണ്ട്. അതാണ് ഇത്ര വിപുലമായ വിരുന്ന്, യുഗാന്ത്യത്തിലെ ദൈവിക വിരുന്ന്, എസ്കറ്റോളജിക്കൽ ബാങ്ക്വറ്റ്. ദൈവത്തോടുള്ള നമ്മുടെ നിത്യസഹവാസത്തിൻ്റെ അടയാളവും കൂടിയാണിത്. നാഴിയുരി പാലുകൊണ്ട് നാടാകെ കല്യാണമെന്ന മട്ടിൽ, അല്ലെങ്കിൽ ലോകം മുഴുവനും വേണ്ടിയുള്ള അപ്പം ഇങ്ങനെ ചുടേണ്ട ആവശ്യമില്ലല്ലോ. രക്ഷയുടെ പ്രാപഞ്ചിക ഭാവം, കോസ്മിക് എഫക്റ്റ് കൂടി ഇവിടെ വെളിവാകുന്നുണ്ട്. ദൈവദൂതന്മാർ തങ്ങളെ സന്ദർശിക്കുന്ന സമയത്ത് അവർക്കായി ഈ അളവിൽ അപ്പം ചുട്ടവർ പഴയ നിയമത്തിൽ വേറെയുമുണ്ട്. ന്യായാധിപർ 16:9 ഗിദയോൻ, 1 Samuel 1:24 ഹന്ന, പിന്നെ ഉൽപ്പത്തി 18:6 സാറ. അന്ന് സാറായോടും അബ്രഹാമിനോടും ദൈവദൂതന്മാർ പറഞ്ഞു അവർക്ക് ഒരു പുത്രനെ ലഭിക്കുമെന്ന്. ഈ ദിവസങ്ങളിൽ അബ്രഹാത്തിനോട് ചെയ്യപ്പെട്ട വാഗ്ദാനങ്ങളെ നാം ധ്യാനിക്കുകയാണല്ലോ. ഇന്നലെ നാം അബ്രഹാമിൻ്റെ ഒരു പുത്രിയെയും കണ്ടു. ഇന്നിതാ അബ്രഹാത്തിൻ്റെ മറ്റൊരു പുത്രി വിരുന്നൊരുക്കുകയാണ്, ലോകം മുഴുവനും എല്ലാവരും തിന്നാൻ വേണ്ടിയിട്ട്. കാരണം അത്രയേറെയുണ്ട് അബ്രഹാമിൻ്റെ മക്കൾ.
അബ്രഹാമിനെ പരാമർശിക്കുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ വിമോചനത്തിൻ്റെ ഒരു സദ്വാർത്ത അതിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന ഒരു രീതി ലൂക്കായുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. ലൂക്ക 1:52 മുതൽ 73 മുതൽ 13:10 മുതൽ അപ്പോസ്തല പ്രവർത്തനം 7:6 മുതൽ സങ്കീർത്തനം 126 ഇന്ന് ഇത്രയും കറ്റകൾ ചുമന്നുകൊണ്ട് വരുന്നത് അത്രയധികം ധാന്യം പൊടിക്കാനും അത്രയധികം അപ്പം ചൂടാനും വേണ്ടി തന്നെയാണ്. ദൈവത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് ഇത്രയും അപ്പം ഒരുമിച്ച് ചൂടുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ തലയുയർത്തി നടുവ് നിവർത്തി നാദിനു വേണ്ടി കാത്തിരിക്കുന്നവർ, പ്രത്യാശയുടെ കാത്തിരിപ്പ്. ലൂക്ക 21:28. ഇന്ന് റോമർ 8:18 മുതൽ 25 വരെ ശ്ലീഹായും തൻ്റെ ഈ പ്രത്യാശയെ കുറിക്കുന്നുണ്ട്. തൻ്റെ ഇന്നത്തെ ക്ലേശങ്ങളെ വരാനിരിക്കുന്ന മഹത്വത്തിലേക്കുള്ള മുതൽക്കൂട്ടായി കണക്കാക്കുകയും ചെയ്യുന്നു. ലോഗീസുമായി വരാനിരിക്കുന്നവയെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ, എസ്കറ്റോളജിക്കൽ ഹോപ്പ്, അത് പരിശുദ്ധാത്മാവിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതാണ്. മാത്രമല്ല, നാം ജീവദായകമായ ഈ പ്രത്യാശയിൽ കാത്തിരിക്കുകയാണ് സർവ്വസൃഷ്ടികളോടുമൊപ്പം വിടുതലിനായിട്ട്. നേരത്തെ നാം കണ്ടതുപോലെ ദൈവത്തിൻ്റെ രക്ഷ അത് പ്രാപഞ്ചികമാണ്.